بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهماني رايا സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون بسم الله الرحمن الرحيم وإذا رأى الذين ظلموا العذاب فلا يخفف عنهم ولا هم ينظرون وإذا رأى الذين أشركوا شركاءهم قالوا ربنا هؤلاء شركاؤنا الذين كنا ندعو من دونك فألقوا إليهم القول إنكم لكاذبون എന്റെ നിയമങ്ങളൊന്ന് പറയാം. ഒന്ന്, കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു, വൈദാ റ അല്ലദീന, ഈ റ എഴുതി കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നുന്നു, നിങ്ങൾ കാണുന്നുണ്ടോ? സാധാരണ നമ്മൾ അലിഫിൻ്റെ മുകളിൽ ഹംസ ഇട്ട് ഒരു യാ ആണ് എഴുതാറുള്ളത്, റ ആ എന്നുള്ളതിന്. അങ്ങനല്ലേ മാഷേ? പക്ഷേ ഇവിടെ അങ്ങനെയാണോ കാണുന്നത്? ഒരു ഹംസയും അതോടൊപ്പം ഒരു അലിഫുമാണ് ഇതിൽ കാണുന്നത്. അല്ലാത്ത രൂപത്തിലും ചില സ്ഥലങ്ങളിൽ എഴുതാറുണ്ട്. ഏതായാലും ഇവിടെ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, വൈദാ റ അല്ലദീന. അവിടെ ഒന്നും മണിക്കാനോ നീട്ടാനോ ഒന്നുമില്ല. ഫല യുഹഫഫു, ഹഫഫ, അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക. അൻഹും, അവിടെ നൂൻ മണിക്കരുത്, വെളിവാക്കേണ്ട സ്ഥലമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, അൻഹും കഴിഞ്ഞിട്ട് വാവായതുകൊണ്ട് ഒരു ചെറുങ്ങനൊന്ന് മുറിച്ച് ചെല്ലിയാൽ രണ്ടക്ഷരവും വേർപിരിഞ്ഞ് കൃത്യമായി അത് ഉച്ചരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അൻഹും വല എന്ന് ചൊല്ലുന്നതാണ് നല്ലത്. വലാഹും യുൻലറൂൻ, ആ നൂൻ ഒന്ന് മണിക്കണം എന്നും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നീട്ടി വെക്കണം. അടുത്തത് വൈദാ റഅല്ലദീന, അത് തന്നെയാണ് നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോഴും പറയുന്നു. രണ്ടായത്തും അങ്ങനെയാണ് ആരംഭിക്കുന്നത്. നേരത്തെ ലലമു എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ അഷ്റഖു എന്നുള്ളതാണ്. അഷ്റഖു ശുറക അക്ഷരം വേർപിരിയണം, നീട്ടുകയും ചെയ്യണം. ശുറക രണ്ടും ശ്രദ്ധിക്കുക, ശുറക്ക ചരിച്ച് നീട്ടുക. ഖാലു റബ്ബന ഹൗലായി, തെറ്റ് വരാറുള്ളത് ഹൗലായി, അത് തെറ്റാ, ഹൗലായി അല്ല, ഹൗലായി അല്ല, ഹൗലായി ആണോ? ആ ഹൗലായി അല്ല. പിന്നെയോ, നീട്ടല് മാത്രല്ല അക്ഷരങ്ങളും, ഹൗലായി ഹൗലായി ആവുമ്പോ ആ അക്ഷരം മാറി, ഹൗലായി അങ്ങനെ തന്നെ വരണം, നീട്ടിയും വേണം വേറെ. ഹൗലായി എന്തിനാ നീട്ടുന്നത്? ഹംസ ശരിക്ക് വ്യക്തമാവാനാ, ഹംസ ശരിക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് നീട്ടുന്നത്. ഹൗലായി ആവുമ്പോൾ വ്യക്തമാവൂല,
അപ്പം നീട്ടിക്കുന്നത്, നമ്മളെ കൊണ്ട് നീട്ടാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഹംസ് അതിൻ്റെ മഹ്റജിൽ നിന്ന് കൃത്യമായി വരാൻ വേണ്ടിയിട്ടാണ്, സമായി എന്ന് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സമാന്ന് പറഞ്ഞ് കുറച്ച് നീട്ടി പിന്നെ ഹംസ് ഒന്ന് ചെല്ലിക്കുക എന്നുള്ളതാണ് റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അക്ഷരം അതിൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വരണം. ഹാഉല ഈ പ്രധാനപ്പെട്ട ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഷുറഖ ഉന സാധാരണ ഷുറക്കാവുന അങ്ങനെ ആക്കിയാൽ ഒരു രസം കിട്ടൂല. ഷുറക്ക ഉന എന്ന് വേർപിരിച്ച് ഹംസ് വേർപിരിഞ്ഞ് കേൾക്കട്ടെ. ഷുറക്ക ഉനല്ലദീന കുന്ന നൂന്ന് മണിക്കണം. നദൂമിന്ദൂനിക് ആ നൂന്ന് മണിക്കണം. ദൂനിക് എന്നുള്ളിടത്ത് വെക്കുന്നതാണ് നല്ലത്. അവിടെ വരെ ശ്വാസം പിടിച്ച് ചെല്ലുകയാണെങ്കിൽ തരക്കേടില്ല. നടക്കുമോ? ഒന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയ ആയത്തുകളാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഇത് വലിയതാണ് അതുകൊണ്ട് തന്നെ ശ്വാസം കുറച്ച് വേണ്ടതുണ്ട്. വൈദറ അല്ലദീന അശ്റകു ശുറകഹും ഖാലൂ റബ്ബനാ ഹൗലാഇ ശുറകഉനല്ലദീന കുന്ന നദഉ മിൻ ദൂനി എത്തുവോ? ഒന്നുകൂടി ചൊല്ലിയോ. അല്ലേ, എനിക്കൊന്നും എത്തുന്നില്ല. വൈദറല്ലദീന അശ്റകു ശുറക ഹും ഖാലൂ റബ്ബന ഹൗലാഇ ശുറക ഉനല്ലദീന കുന്നാ നദഉ മിൻ ദൂനി ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗല ഇന്നകും ലകാദിബൂൻ. അടോൺ സൗണ്ട് മാറ്റി فَأَلْقَوْا إِلَيْهِمُ الْقَوْلَ إِنَّكُمْ لَكَاذِبُونَ. ശരി, ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് ഓതി. വരുന്ന ആഴ്ച നൗഷാദ് ഉസ്താദ് ഒന്നുകൂടി ഓതും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും പറഞ്ഞ് ഒരു പുതിയ വാക്ക് പറഞ്ഞിരുന്നു. ഏതായിരുന്നു അത്? ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു വാക്കായിരുന്നു പറഞ്ഞിരുന്നത്. ഷഹീദ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്ക്, ഇപ്പൊ പ്രത്യേകിച്ചും ചർച്ച ചെയ്യുന്ന വാക്ക് അതല്ലായിരുന്നു, വേറെ ഒരു വാക്കായിരുന്നു പറഞ്ഞത്. അവസാനം നമ്മൾ എടുത്തത് പറഞ്ഞൂടി, യുസ്താഴതബൂൻ അഥബ എന്നുള്ളതാണ് പറഞ്ഞത്. നാല് സ്ഥലങ്ങളിലാണ് ആ പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. നാല് സ്ഥലങ്ങളിൽ. എനിപ്പം നേരമല്ല പറയാൻ എവിടൊക്കെയാണ്. അഥബയാണ്, അഥബയാണ് അഥബ. എന്തായിരുന്നു അർത്ഥം പറഞ്ഞ്? പശ്ചാത്തപിച്ചു എന്ന് അർത്ഥം പറഞ്ഞിരുന്നു, ഖേദിച്ചു എന്ന് അർത്ഥം പറഞ്ഞിരുന്നു, പിന്നെ റജ മടങ്ങി വന്നു എന്ന് അർത്ഥം പറഞ്ഞിരുന്നു. അതാ അല്ലേ, ആ പ്രതിക്രിയ ചെയ്തു എന്ന് അർത്ഥം പറഞ്ഞിരുന്നു. ആ ഓർമ്മിക്കുക. അതിനങ്ങനെ പറയുന്ന വ്യത്യസ്ത അർത്ഥങ്ങൾ അങ്ങനൊക്കെ ഉണ്ട്. അതോടൊപ്പം ഈ നാല് സ്ഥലങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാല് അർത്ഥവും പറയുന്നത്. അപ്പം എന്തായിരിക്കും അർത്ഥം വലാഹും യുസ്താ തബൂൻ എന്ന് പറഞ്ഞാൽ? എവിടുത്തെ കാര്യമാണ് പറയുന്നത്? പരലോകത്തെ കാര്യമാണ്. പരലോകത്തെ കാര്യമാണ് എന്നുള്ളതിൻ്റെ തുടക്ക മനസ്സിലായത് എങ്ങനെ? അതിൻ്റെ തുടക്കത്തിലുള്ള വാക്കാണ്. ഏതാ തുടക്കം വാക്ക്? പരലോകം എന്നുള്ളതിന് എന്താണ് ഉപയോഗിച്ചത്? പരലോകത്താണ് എന്നെങ്ങനെ മനസ്സിലായി? ബായസ നബ്അസു അല്ലേ. ബായസ, ബായസന്റെ അർത്ഥം രണ്ടു മൂന്ന് അർത്ഥങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ബായസക്ക് ഇവിടുത്തെ അർത്ഥം എന്തായിരുന്നു? പുനരുജ്ജീവിപ്പിച്ചു എന്നായിരുന്നു. അപ്പൊ അവിടെ നടക്കുന്ന വിഷയമാണ് അള്ളാഹു സംസാരിക്കുന്നത്. അപ്പം വലാഹും യുസ്താ തബൂൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവിടെ നിന്ന് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമുണ്ടാവില്ല. അതിനേക്കാളും ഒന്നുകൂടി സൂട്ടാവുന്ന എന്തായിരിക്കും? പ്രതിക്രിയ ചെയ്യാൻ അല്ലേ, പ്രതിക്രിയ ചെയ്യാനുള്ള അവസരം നൽകപ്പെടുകയില്ല. ഇനി ദുനിയാവിലേക്ക് മടങ്ങി വന്ന് നല്ലോണം ജീവിക്കാനുള്ള അവസരം നൽകപ്പെടുകയില്ല. അത് മൂന്ന് അർത്ഥവും അവിടെ അനുയോജ്യം തന്നെയാണ്. വിശുദ്ധ ഖുർആന്റെ ആശയമാണത്.
അപ്പോൾ മൂന്നും. അതുകൊണ്ട് അങ്ങനത്തെ പദം തന്നെ പഠിച്ചവൻ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്ത് വെക്കുന്നത്. കാരണം മൂന്നർത്ഥത്തിനും അത് ഉപയോഗിക്കാം. വൈദാർ അല്ലദീന ലലമോ, ലലമ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒച്ചത്ത് പറയൂ, എല്ലാവരും ഇങ്ങോട്ട് വെക്കുക. ലലമ, അക്രമം ചെയ്തു. ലലമ അല്ലേ. ലുൽമ എന്തായിരുന്നു? അത് പിന്നെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഓനെക്കൊണ്ട് വല്ലാത്ത ലുൽമാണ്, ലുൽമാണ്. അതാ ലലമ എന്നുള്ളതാണ് വാക്ക്. അക്രമി എന്ന് പറയാൻ എന്തിരിക്കും? ലാലിമ. നിങ്ങൾ എന്നെ പറയൂ, ലാലിമ് എന്നാണ് പറയാ. അക്രമികൾ എന്ന് പറയാനോ? ഒരാൾ പറഞ്ഞു കേട്ടോന്ന്, ലാലിമൂന, ലാലിമൂന അല്ലേ. അക്രമികൾ എന്ന് പറയാൻ, ലൈകഹുമു ലാലിമൂൻ, അവർ തന്നെയാകുന്നു അക്രമികൾ എന്ന്, ലാലിമൂന. ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വാക്കുണ്ട്, വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഏതാണെന്ന് പറയട്ടെ? അടുത്തേക്കുന്ന ഒന്നും അന്നല്ല, രണ്ടൂന്ന് അന്നുണ്ട്. പറയട്ടെ. ആ ലലാം, ലുൽമല്ല. പിന്നെ എന്താ പറഞ്ഞ്? ലലാം. ഏയ്, ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കി. ലുൽമല്ല, പിന്നെ എന്താ പറഞ്ഞ്? ലലാം. അന്തേ സാധനം അമ്മൂട്ടിയെ ചെറിയണ്ട. ലലാം പറയ് ഖുർആൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ആന്തം ഉണ്ടാത്ത് ലലാം. മറ്റേതറിയ നമ്മൾ പറഞ്ഞേ ലുൽമ്. ഇപ്പൊ എന്താ പറയുന്നത്? ലലാം. എന്താ സംഭവം? ഖുർആൻ പലപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയേ പറ്റൂ. ആരും മിണ്ടുന്നില്ല. ലലാം അത് ലുൽമ്, അക്രമം. ഇത് ലലാമാണ്. ഒച്ചത്തിൽ അല്ല, അത് ലലാല്, വഴികേട്. ലലാല് അത് ലാദുവാണ്, അക്ഷരം തന്നെ മാറി. ഇത് അതേ അക്ഷരം തന്നെയാ ലലാം. പറഞ്ഞു നീര്, പറഞ്ഞോടി നേർ. അല്ല 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 അല്ല, ഇരുട്ടാണ് ലലാം. ഇരുട്ട് ലലാം, ഇത് ഫീ ലുലുമാത്തിൻ. ലലാം എന്ന് എത്ര സ്ഥലങ്ങളിലാ പറഞ്ഞു? ലുൽമത്ത് ലലാം, ലുൽമത്ത് ലലാം, ഇരുട്ടാണ് ഇത്. പറയൂ, ലുൽമ് അക്രമമാണ്, മാറിപ്പോവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. ശരി, പറഞ്ഞോളൂ. ലലമു അല്ലേ, ലാലിമ, ലലമ. ലലമു, അവർ എല്ലാവരും അക്രമം ചെയ്തു. ലലമു. റഅ, പറഞ്ഞൂടി? റഅ കണ്ടു. വൈദാ റഅ എന്ന് പറഞ്ഞാലോ? കണ്ടാൽ, കണ്ടപ്പോൾ, കണ്ടാൽ. സമയത്തെ കുറിക്കാനാണ് നിങ്ങൾ എന്നാണേ പറയുന്നത്, ഞാനല്ല അർത്ഥം പറയുന്നത്. വൈദാ റഅ, ആര് കണ്ടു? അല്ലദീന ലലമു, അക്രമം പ്രവർത്തിച്ചവർ, അക്രമം പ്രവർത്തിച്ചവർ. ലാലിമിന്റെ കൂടെ വേറെ ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ലല്ലാമാണ് അല്ലേ. ലല്ലാമ് കിട്ടിയില്ലേ? ലല്ലാമുല്ലിൽ ഖുയൂബ്, ലല്ല വജു, അത് വേറെ വാക്കാ ലല്ല അല്ലേ. ലില്ല് വേറെ, ഇതൊക്കെ ഉണ്ട്. ഏതായാലും പിന്നെ പറയാം, പിന്നെ പറയാം ഇൻഷാല്ലാ, എടിയെത്തൂല നമ്മള്. വൈദാ റഅല്ലദീന, ആര് കാണുക? ലലമു, അക്രമം ചെയ്ത ആളുകൾ കാണുകയാണ്. കണ്ടാൽ വൈദാ റഅല്ലദീന ലലമു, എന്ത് കാണുക? അൽ അദാബ, ശിക്ഷ അല്ലേ. ശിക്ഷയെ കണ്ടാൽ, ശിക്ഷ കണ്ടാൽ. ഒന്നുകൂടി പറഞ്ഞുകൂടി. വൈദാ റഅല്ലദീന ലലമുൽ അദാബ, പറഞ്ഞുടി, അക്രമികളായ ആളുകൾ ശിക്ഷയെ കണ്ടാൽ. ഓരോ മുമ്പിൽ എന്താ കാണുന്നത്? നരകവും ശിക്ഷയും കാണുകയാണ്. പരലോകത്തെത്തിക്കഴിഞ്ഞു. യൗമ നബ്അസു നേരത്തെ പറഞ്ഞു, ഷഹീദ് ഉണ്ടാവും എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? ഷഹീദ് ഉണ്ടാവും, ആ ഷഹീദ് സാക്ഷി പറയും എന്നും പറഞ്ഞു. ഷഹീദ് വരുന്നത് പലരും നിഷേധിക്കുന്നത് കൊണ്ടാണ്. ഞാനൊരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് അക്രമം ചെയ്തത്, ഒരാളെ കൊന്നത്. എന്താ ഉണ്ടാവുക?
ആ മരം വരും, ആ മരം സംസാരിക്കും. ആ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ കൊന്നതിൻ്റെ അടുത്ത് ഒരു കല്ലുണ്ടായിരുന്നു. ബാക്കി പറയും, ആ കല്ല് വരും, ആ കല്ല് വരും, ആ കല്ല് സംസാരിക്കും. അപ്പുറത്ത് രണ്ട് മൂന്ന് കോഴികൾ ഉണ്ടായിരുന്നു, പറഞ്ഞൂടി, ആ കോഴി വരും, ആ കോഴിയും സംസാരിക്കും. ഇത് കോടതി പറയും വേറെ, ഇത് കോടതി വേറെയാണ്. ഒരു ഇഞ്ച് അനങ്ങാൻ കഴിയൂല, ഒരു നിഷേധത്തിനും കഴിയില്ല. ആ ഇനി അതൊന്നുമില്ലെങ്കിൽ പിന്നെ ആര് വരും? നമ്മൾ കൈകാലുകൾ, അത് വരുന്ന കൈകാലുകളും സംസാരിക്കും. നമ്മൾ കുത്താൻ ഉപയോഗിച്ച കത്തിയും എസ് കത്തിയും വർത്താനം പറയും. ഇത് വേറെയാണ്, പറയൂ, ഇത് വേറെയാണ് കോടതി. അതുകൊണ്ടാണ് വ ഷാഹിദീൻ വ മഷ്ഹൂദ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേ അതിൻ്റെ അർത്ഥം കൂട്ട് കിട്ടും നമുക്ക്. ലോകത്തെ രണ്ടേ ഉള്ളൂ, ഏത് രണ്ടു? ഒന്നുകിൽ സാക്ഷി അല്ലെ മഷ്ഹൂദ്, രണ്ടാലൊന്നേ ഉണ്ടാവും. അതാണ് ഭയങ്കര വർത്താനാണ്. ഓക്കെ, ഇനി പറയും. വൈദാറ അല്ലദീന ലലമുൽ അദാബ, നേരെ മുമ്പിൽ കാണുകയാണ്. ഫലാ യുഖഫഫു അൻഹും വലാഹും യുൻലറൂൻ. ഏതാ വാക്ക്? ഹഫഫ എന്നും പറഞ്ഞൂടി, ഹഫഫ, ഹഫ എന്നും പറയും. ഹഫ എന്നുപയോഗിച്ചിട്ടുണ്ട്, ഹഫഫ എന്നുപയോഗിച്ചിട്ടുണ്ട്, ഹഫീഫ് എന്നുപയോഗിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൽ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, തൊട്ട് മുമ്പ് ഉപയോഗിച്ചിട്ട്, കുറച്ച് മുമ്പ് ഉപയോഗിച്ചതാ. ടെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് പറഞ്ഞത്. യാത്രയിൽ നമ്മൾ ടെൻറ്റ് കെട്ടുന്നതിനെ സംബന്ധിച്ച് ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നേരമാണ് ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ സൂറത്ത് കാണാണ്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടുന്നാ പഠിക്കൽ, ഇവിടുന്ന് കേട്ടിട്ടാണ് സൂറത്തുകൾ ഞാൻ കാണാതെ പഠിക്കൽ. ഞാനിത് പഠിച്ച ആളാണെന്നും വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യില്ല, കേൾക്കാതിരിക്കില്ല, മുമ്പിൽ ഇരിക്കാതിരിക്കില്ല, പഠിക്കാതിരിക്കലുമില്ല. പറയുന്നില്ലേ, ഞാൻ പറഞ്ഞുതരാം. തസ്തഹിഫൂനഹ യൗമ ലഅനികും വ ഇഖാമതികും, അങ്ങനെ ഒന്നുണ്ടോ? ആ അതാ തസ്തഹിഫൂനഹ എഴുന്നെന്നാ, ഹഫഫയിൽ നിന്ന് വന്നതാ, ഹഫീഫിൽ നിന്ന് വന്നതാ. എന്തായിരുന്നു അർത്ഥം? തന്റ് തസ്തഹിഫൂനഹ യൗമ ലഅനികും, ലഅനികും എന്താ അർത്ഥം? യൗമ സഫരിക്കും എന്നാണ് അർത്ഥം. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ തെന്റുകൾ എന്ത് ചെയ്യുന്നു? തസ്തഹിഫൂനഹ, തസ്തഹിഫൂനഹ എളുപ്പത്തിൽ, വളരെ ലഘുവായി, വളരെ എളുപ്പത്തിൽ നാല് കുറ്റിയടിച്ച് ആ ഇത് ഇങ്ങോട്ട് വലിച്ചു കെട്ടി, അതോടുകൂടി എന്തായി? തെന്റായി. അത്രയും എളുപ്പത്തിൽ. ഇനി യാത്ര പോകുമ്പോൾ ബൈക്കിന്റെ മുകളിൽ വെച്ച് കെട്ടിയ ഈ സാധനം തസ്തഹിഫൂനഹ, അങ്ങനെ എളുപ്പത്തിൽ വെച്ച് കെട്ടാൻ പറ്റിയ, ലഘുവായി കൊണ്ടുനടക്കാൻ പറ്റിയിട്ടുള്ള, ലഘുവായി കുറ്റിയടിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ടെൻറ്റുകൾ നിർമ്മിക്കുന്നത് തോലുകൊണ്ടാണ്. അങ്ങനെ തോലുകൊണ്ട് നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ടെൻറ്റുകൾ, എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റിയിട്ടുള്ള ടെൻറ്റുകൾ, അതൊക്കെ തോലിൻ്റെ ഉപയോഗമാണ് എന്നാണ് നേരത്തെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പദം തന്നെയാണ് ഇവിടെ ഹഫ, ഹഫഫ എന്നുള്ള വാക്കുകൊണ്ട് അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹഫീഫിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മയപ്പെടുത്തുക അല്ലേ, മയപ്പെടുത്തുക, ലഘുവാക്കുക, ലഘുവാക്കുക. ഹഫഫ, ഹഫ, ഹഫഫ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഹഫീഫ്, ഹഫീഫ് ലഘുവായത്, നിസ്സാരമായത്, ചെറുതായത് എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ്. ഹഫീഫിൻ്റെ നേരെ വിപരീതം പറയോ? ഒച്ചത്തിൽ ശദീദല്ല, ശരിക്ക് ഹഫീഫിന്റെ വിശദീകരണം കിട്ടണം. ഒച്ചത്തിൽ സഖീല്, അടിപൊളി. അത് ഉപയോഗിച്ച ഏടാന്നറിയോ? ഒച്ചത്തിൽ
ഏതാ പദം രണ്ടും? സഖീലും ഖഫീഫും. ഇസാക്കൽ തുമില്ലല്ലാർലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഖഫീഫ്, ഖഫ, സഖുല, സഖീല്, ഖഫീഫ്. സഖീൽ ഘനപ്പെട്ടത്, ഖഫീഫ് ലഘുവായത്. തുലാസ് കനം തൂങ്ങി എന്നതാണ്, തുലാസിന്റെ കനം ലഘുവായി കുറഞ്ഞു എന്നതാണ്. ശരിയല്ലേ? അതാണ് പദം. അപ്പം ഫലാ യുഖഫഫു, ഖഫഫ എന്ന് പറഞ്ഞതിനർത്ഥം ലഘൂകരിച്ചു. ഖഫഫ ലഘൂകരിച്ചു, ഖഫ ലഘുവായി, ഖഫഫ ലഘുവാക്കി. ഖഫഫ ഖുഫിഫ എന്ന് പറഞ്ഞാലോ ലഘുവാക്കപ്പെട്ടു. അതിൽ നിന്നാണ് യുഖഫഫു വന്നിട്ടുള്ളത്. ഖഫഫ യുഖഫിഫു, ഖുഫിഫ യുഖഫഫു. നിങ്ങൾ ഒന്ന് പറയോ, മനസ്സറിയുണ്ട്? ഖഫഫ പറഞ്ഞൂടി, യുഖഫിഫു. പിന്നെയോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ്? ഖുഫിഫ യുഖഫഫു. ആ ഒരു പണിയില്ല. യുഖഫിഫു യുഖഫഫു. താഴെയുള്ള കസർ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഇടുന്നു. ഇത്ര പണിയുള്ളൂ. ഇവിടെ നോക്കി, ഒരു പണിയില്ല. യുഖഫിഫു എന്നുള്ളത് എന്താകുന്നു? യുഖഫഫു എന്നാക്കി മാറ്റുന്നു. ഇത്രേ പണിയുള്ളൂ. എന്താ അർത്ഥ വ്യത്യാസം? ലഘുവാക്കി. യുഖഫിഫു, യുഖഫഫു എന്ന് പറഞ്ഞാലോ ആ ലഘുവാക്കപ്പെടുന്നു, പെടുന്നു അല്ലേ. ആ യുഖഫിഫു ലഘുവാക്കുന്നു, യുഖഫഫു ലഘുവാക്കപ്പെടുന്നു. ഇത്രേ വ്യത്യാസമുള്ളൂ. ഇനി പറയും, ഇനി ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടാവും. ഫലാ യുഖഫഫു ഫ ഫ ഫ. നിങ്ങൾ ഇവിടെ അല്ല. ഫ എപ്പോൾ? അദാബിനെ കാണുമ്പോൾ, നാളെ പരലോകത്ത് അദാബിനെ കാണുമ്പോൾ അതാണ് ഫ. ല ഇല്ല, ഉണ്ടാവൂല. യുഖഫഫു അല്ല ഇവിടത്തെ അർത്ഥം. ഒന്നും പറയും, യുഖഫഫു യുഖഫിഫു എന്നപ്പാ മാഷ് അറിഞ്ഞ്. ലഘൂകരിക്കപ്പെടുകയില്ല. ഫലാ യുഖഫഫു ലഘൂകരിക്കപ്പെടുകയില്ല. ഫലാ യുഖഫഫു അൻഹും, അവരെ സംബന്ധിച്ച്, അവരെ തൊട്ട്. നമ്മളെ പണ്ടത്തെ ദർസിലെ അർത്ഥം അല്ലേ? അതെ, അവരെ തൊട്ട്, അവരെ സംബന്ധിച്ച്, അവരിൽ നിന്ന്. അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അവരിൽ നിന്ന് അല്ലെ അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. ഒന്നുകൂടി തൽക്കൊന്നൊന്നും പറഞ്ഞു നോക്കി. വൈദാറ അല്ലദീന ലലമുല്ലദാബ, അർത്ഥം പറയും. വല വൈദാറ അല്ലദീന ലലമുല്ലദാബ, അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കാണുമ്പോൾ. ഫലാ യുഖഫഫു അൻഹും, അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. എനിക്കും മനസ്സിലായില്ല. ആ ഒച്ചത്തിൽ ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, ഇതാണ് അർത്ഥം. ശിക്ഷ ആണ് എന്നുള്ളത് അതിൻ്റെ ഉള്ളിലില്ലേ. അതിന് വേറെ ഇനി ഫലാ യുഖഫഫു അൻഹുമുൽ അദാബാന്നും പറയേണ്ടിയില്ലല്ലോ. അതതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് അദാബ് തൊട്ട് മുമ്പിൽ വന്നതുകൊണ്ടാണ് വീണ്ടും എന്താ ആവർത്തിക്കാതിരുന്നത്? അദാബ എന്നുള്ളത് ആവർത്തിക്കാതിരുന്നത്. എന്തിനാ പറഞ്ഞത്? ഇടക്കിടക്ക് ലഘൂകരിക്കപ്പെടലുണ്ട് അല്ലേ, ഇടക്കിടക്ക് ലഘൂകരിക്കപ്പെടില്ലേ. ആ എൽ ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഭരിക്കുകയാണെങ്കിൽ നമ്മളാ കൂട്ടർക്ക് എന്ത് ചെയ്യും? പറേ, ലഘൂകരിച്ചു കൊടുക്കും. ഇനി യു ഡി എഫിൻ്റെ കാലത്ത് ഓല് കയറിയാൽ എന്ത് ചെയ്യും? ആ ഓരോ കൂട്ടർക്കും എന്തെങ്കിലുമൊക്കെ ഇളവുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. പല പേരലുകളും ആയിരിക്കാം. ചിലപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന്, ചിലപ്പോൾ റിപ്പബ്ലിക് ഡേ ദിവസം, ചിലപ്പോൾ നറക്കിട്ടുകൊണ്ട്, ഇങ്ങനെ പല ഏർപ്പാടുകളും. ചിലപ്പോൾ എന്താ കൊടുക്കുന്നത്? പരോൾ. അതാ, ഒരു മാസത്തേക്ക് പരോൾ അനുവദി. പരോൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? പരോൾ അനുവദിക്കുക എന്നറിഞ്ഞാൽ ആ ജയിലിൽ നിന്ന് ഒരു മാസത്തേക്ക് ലീവ് കൊടുക്കുക, പരോൾ അനുവദിക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രമാദമായ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ട പ്രതികൾക്ക് എന്താ അനുവദിച്ച്? ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും അനുവദിച്ചിട്ടുണ്ട്, രണ്ടു കൂട്ടർക്കും അനുവദിച്ചിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ എന്താണ്? കൊലപാതകികൾക്ക് ഒളിക്കാനുള്ള താവളം കൊടുത്തു എന്നുള്ളതാണ്. ആ രണ്ടു കൂട്ടർക്കും എന്ത് ചെയ്തു? ജാമ്യം അനുവദിക്കുകയാണ്. ഇനി നിങ്ങൾ അർത്ഥം പറഞ്ഞോളൂ. ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കാം. എന്തില്ല? ഫലാ യുഹഫഫു അൻഹും, എന്തില്ല? ഒരു ലഘൂകരിക്കുന്ന അവസ്ഥയും ഇല്ല. അതാ ചിലപ്പോൾ അല്ലേ, രോഗിയായിരുന്നു മഴദനി, അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോവാൻ ഒരു ചാൻസ് കൊടുത്തു. ഡോക്ടറെ കാണിക്കാൻ, ഭാര്യയെയും മക്കളോടും ഒന്ന് സംസാരിക്കാൻ, ഇങ്ങനെ പല, ബാപ്പ മരിച്ചപ്പോൾ അവിടെയൊന്ന് പോവാൻ, ഇങ്ങനെ പല അവസരങ്ങളുമാണ് ഈ ദുനിയാവിൽ നിന്ന് നൽകപ്പെടുന്നത്. ജയിലിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ഇളവുകൾ കൊടുക്കും. ചിലപ്പോൾ ഓണമായതുകൊണ്ട് നല്ല സദ്യ കൊടുത്തു, അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഇങ്ങനെ ചില ലഘൂകരണങ്ങൾ, ശിക്ഷയിൽ നിന്ന് ചില സുഖങ്ങൾ, ചില സൗകര്യങ്ങൾ, ശിക്ഷക്ക്, അതും വിചാരിച്ച് ബാക്കിങ്ങളേറി ലോകത്തൊക്കൊണ്ട. കാരണം അവിടെ എന്തില്ല? പരോളില്ല, ജാമ്യമില്ല, സദ്യയില്ല. പോലെ അതാ പോലെ എന്ന് മാത്രമല്ല കേട്ടോ, സൂറത്തു നബയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പദൂഖൂ ഫലൻ നസീദകും ഇല്ലാദാബ. ഭയങ്കര വർത്താന ശരിക്ക്. പദൂഖൂ, ആസ്വദിച്ചോളൂ. ഫലൻ നസീദകും, നിങ്ങൾക്ക് വർദ്ധിപ്പിക്കൂല, എന്തെങ്കിലും ഒരു ഒഴിവ്, എന്തെങ്കിലും ഒരു ഇളവ്, അത് വിചാരിച്ച് നിൽക്കണ്ട. എന്തേ വർദ്ധിപ്പിക്കൂ? എന്തേ വർദ്ധിപ്പിക്കൂ? ശിക്ഷ മാത്രമേ വർദ്ധിപ്പിക്കൂ. അതാ ശിക്ഷ വീണ്ടും വീണ്ടും വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ, പറയേ, ശിക്ഷ വീണ്ടും വീണ്ടും വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഇളവ് എന്നത് എവിടേക്ക് പോകണ്ട? നാളെ പരലോകത്തേക്ക് പോകണ്ടയില്ല. ഗൗരവപ്പെട്ട വർത്തമാനമാണ് അതിൻ്റെ. അതേ ആശയം തന്നെയാണ് റബ്ബുൽ ഇസ്സത്ത് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ഇനി മറന്നു പോവുമോ? ഇനി എവിടുന്ന് ഈ അർത്ഥം പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഇനി സൂറത്തുകൾ, ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമോ? വരണം, അപ്പോഴേ പഠനം നടക്കൂ. ഇനി ഒന്നുകൂടി പറഞ്ഞു നോക്കി. വൈദാ റഅല്ലദീന ലലമു, വേം പറയും, അക്രമകാരികൾ കണ്ടാൽ, എന്ത് കണ്ടാൽ? അല്ല അദാബ, ശിക്ഷ കണ്ടാൽ. ബാക്കിയൊന്നും പറയും, ഫലാ യുഖഫഫു, ലഘൂകരിക്കപ്പെടുകയില്ല. അൻഹും, അവർക്ക്. വലാഹും യുൻലറൂൻ, അങ്ങനെ തന്നെയാണോ ഉള്ളത്? ഇതുകൂടിയാ തീരൂ. വലാഹും യുൻലറൂൻ, വലാഹും യുൻലറൂൻ എവിടുന്ന വന്ന്? നളറയിൽ നിന്ന്, നളറയിൽ നിന്ന്. അങ്ങനെയാണ് എല്ലാവരും പറയല്. പക്ഷെ രണ്ടും രണ്ടാ. നളറാന്നറിഞ്ഞാ അർത്ഥം രണ്ടും എല്ലണ്ടേ ഖുർആനില്. നളറാന്നറിഞ്ഞാ അർത്ഥം നോക്കി, കണ്ടു എന്നുള്ളതിനോ? അതല്ലേ ഇപ്പൊ പറഞ്ഞു മജീദ്, അതാ പറഞ്ഞു. ഏതാണ്? അതല്ലേ ഇപ്പൊ പഠിച്ച്, റആ. റആ കണ്ടു, നോക്കി എന്നുള്ളതിനോ? നളറ, മനസ്സിലായില്ലേ? മല്ലറ്, നെളറ്, നല്ലാറത്ത് എന്നറിഞ്ഞ എന്താ അർത്ഥം? കണ്ണട. ഇതാണ് അറബി ഭാഷ, ഇതാണ് അറബി ഭാഷ. നല്ലറാന്നറിഞ്ഞാ നോക്കി എന്നാണ്. നല്ലാറത്ത് എന്നറിഞ്ഞാലോ അല്ലേ? ആ വല്ലാതെ നോക്കാൻ ഉപയോഗിക്കുന്ന, ശരിക്ക് നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നല്ലാറത്ത്. മനസ്സിലായില്ലേ? നമ്മുണ്ടാത്ത് അതാണ്, ഇതാണ് അറബി. ലറബാന്നറിഞ്ഞാ അടിച്ചോ അർത്ഥം? അടിച്ചു. അതാണ് മിൽറബ് എന്നറിഞ്ഞാലോ? ഏത്? നമ്മളെ ബാറ്റിനാണ് പറയാന്ന്. ക്രിക്കറ്റ് ബാറ്റു, അതേപോലെ ഷട്ടിൽ ബാറ്റിനും ഒക്കെ എന്താ പറയാ? മിലറബ് എന്നാ പറയാ. മനസ്സിലായില്ലേ? അപ്പൊ നെല്ലാറത്ത്, നെല്ലറയിൽ നിന്ന് വന്നതാണ്. നാലിറാണ്, നാലിറൂന എന്നുള്ളതാണ്. നെല്ലറ എന്നുള്ളതാണ് വാക്ക്.
നിളറ നോക്കി എന്നാണെങ്കിൽ റആ എന്നുള്ളത് കണ്ടു എന്നാണ്. ആദ്യം നടക്കുന്നത് നിളറയാണ്, അതിൻ്റെ പിന്നീടാണ് എന്തുണ്ടാവുക, കാണലുണ്ടാവുക. പക്ഷെ ഈ പദം ഏതാണെന്നറിയോ, അൻലറ എന്നുള്ളതാണ്. അൻലറ യുൻദിറു യുൻലറു വലാഹും യുൻലറൂൻ എന്നുള്ളതാണ് ഇവിടെ അല്ലേ. ആ വലാഹും യുൻലറൂൻ എന്നുള്ളതാ. അൻലറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ, ഒച്ചത്തിൽ പ്രതീക്ഷിച്ചു, ആ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക അല്ലേ, കാത്തിരിക്കുക എന്ന് അർത്ഥമുണ്ട് കേട്ടോ. അൻലറ കാത്തിരുന്നു, അൻലറ കാത്തിരുന്നു, അങ്ങനെ അർത്ഥമുണ്ട്. പക്ഷെ ബിടതല്ല കേട്ടോ അർത്ഥം, ഇടകൊടുത്തു അല്ലേ, അവസരം നൽകി, ഇടകൊടുത്തു. ഇടകൊടുത്തു എന്ന് പറയാം, അൻലറ ഇടകൊടുത്തു. ഏ ശരിക്കൊന്നുകൂടി പറയും, വാക്ക് ശരിയാന്നില്ല. അൻലറ സാവകാശം നൽകി അല്ലേ, സാവകാശം നൽകി. അൻലറ മനസ്സിലായില്ല, ഒന്നുകൂടി പറയാം. അൻലറ മലയാളം വരട്ടെ, സമയം ദീർഘിപ്പിച്ചു നൽകി. അൻലറ സമയം ദീർഘിപ്പിച്ചു നൽകി. അൻലറ അതാണ് അർത്ഥം. അൻലറ സാവകാശം നൽകി. നീ എന്ത് ചെയ്തോ, നിന്റെ സാക്ഷികളെ കൊണ്ടുവരാൻ ഇന്ന് കേസ് നിർത്തിവെക്കുകയാണ്. കൂടുതലും കോടതിയിൽ എന്താ നടക്കൽ നിങ്ങളറി, നമ്മളെ നാട്ടിലുള്ള കോടതിയിൽ ഫുള്ള് എന്താ നടക്കലുള്ളത്, നിങ്ങളെന്താ മിണ്ടാത്ത, ഒക്കെ നിർത്തിയേക്കും നീട്ടിയേക്കും. അത് തന്നെ ഫുള്ള് അങ്ങനെയാ ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെ പറയ, അതെന്നെ ഒരു ശിക്ഷയാ, അതെന്ന്. എന്നിട്ട് ഇങ്ങനെ നടക്കേണ്ട നടക്കേണ്ട നടക്കേണ്ടെ. ഞാന് പേരാമ്പ്ര കോടതിയിൽ പോയിരുന്നു. അപ്പൊ നോക്കുന്നവരെ ഗോളിക്കല്ലോ, ഇവിടെ ഉള്ള ഒരു ചെറിയ മോളെ കണ്ട്, ഇങ്ങെന്തിനാന്നു. അപ്പൊ ഓളെറിഞ്ഞ് ഞാൻ കേസ് പിൻവലിക്കാമെന്നാ. എന്ത് കേസായിരുന്നു അത്? എൻ്റെ പിയ്യാപ്പിൾക്കെതിരെ കൊടുത്ത കേസാണ്, ഞങ്ങൾ അമ്മ തെറ്റാണ്, എന്നിട്ട് ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കേസാണ്, അത് പിൻവലിക്കാൻ വന്നാ. അപ്പൊ പിന്നെ എനിക്ക് ചെലവിന് വേണ്ടേ, എന്തിനാ ഇനി പിൻവലിക്കുന്നത്, അതിനേക്കാളും വലിയ ചെലവ് അപ്പൊ അത്. ഓള് സത്യമായിട്ട് ഓള് പറഞ്ഞ വർത്താന, അതിനെ ആന്ന് ഓള് പേരാമ്പ്രക്കിങ്ങനെ പോവുക ഓരോ മാസവും. എന്നിട്ട് ഇത് ഇങ്ങനെ നീട്ടിയച്ചെന്നറിയാ. എന്നിട്ട് അവസാനം ഓള് പറഞ്ഞെന്ത്, ഞാൻ പിൻവലിക്കുകയാണ്, ഇതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല, എനിക്ക് ചെലവിന് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിനേക്കാളും വലിയ ചെലവാണിത്, നടക്കൂല. ഏ ആ എന്നിട്ട് ഓള് ഇട കൊടുക്കുന്നില്ല, അതന്നെ നീട്ടിവെക്കുകയാണ് എല്ലാം. ജാമ്യത്തിൻ്റെ ആ ജാമ്യക്കാരനെ കൊണ്ടുവരാൻ അവസരം നൽകുകയാണ്, നിന്റെ വാദഗതികൾ അവതരിപ്പിക്കാനുള്ള സന്ദർഭവും അവസരവും നീട്ടിക്കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രതിക്രിയ തെണ്ടോ ഒക്കെ കൊടുക്കാനുള്ള അവസരങ്ങൾ നീട്ടിക്കൊടുക്കുകയാണ്. ഇങ്ങനെയല്ലാതെ ദുനിയാവിൽ ഒന്നും നടക്കുന്നില്ല, നീട്ടിവെക്കലേ നടക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പറയും വലാഹും യുൻലറൂൻ. മനസ്സിലായില്ലേ, ലഘൂകരിക്കൂല എന്ന്, ലഘൂകരിക്കും എന്ന് പ്രതീക്ഷിക്കണ്ട. അടിപൊളി. രണ്ടാമത്തതോ, അടുത്ത മാസം വന്നാ മതിങ്ങി ശിക്ഷ അനുഭവിക്കാൻ. അങ്ങനെ ഒരു വർത്താനം ഉണ്ടാവില്ല, വലാഹും യുൻലറൂൻ. വിചാരണ ഇട്ട് നീട്ടിയൊക്കെയില്ല, വലാഹും യുൻലറൂൻ. സാവകാശവും അവസരങ്ങളും ഒന്നും, പിന്നീട് സമയമൊന്നും, അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല. അതാണ് പിന്നെ അവസാനം എങ്ങോട്ട് പോയിട്ട് ആ ദയാഹർജി കൊടുത്ത്, ദയാഹർജി കൊടുത്ത് എന്തിനേനു, ദയാഹർജി എന്തിനേ കൊടുത്ത്, ആ ഒഴിവാൻ വേണ്ടി അല്ലെ. മേൽക്കോടതിയിൽ എന്ത് ചെയ്തു, മിണ്ടുന്നില്ലേ, അപ്പീൽ കൊടുത്ത്, അതേ ദുനിയാവിലുള്ളൂ. അപ്പോ അത് ഇവിടുന്ന് വിധിച്ചില്ല, പിന്നെ ഡിവിഷൻ ബെഞ്ച് ഉണ്ട്, പിന്നെ എന്തുണ്ട്, അല്ല ആദ്യം സിംഗിൾ ബെഞ്ച് ഉണ്ട്, പിന്നെ ഡിവിഷൻ ബെഞ്ച് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോടതി, അല്ല അതിന്റെ മുമ്പ് ജില്ലാ കോടതി ഉണ്ട്, പിന്നെ അപ്പുറത്ത് എന്തുണ്ട്, ഹൈക്കോടതി ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ, സിംഗിൾ ബെഞ്ചു ഡിവിഷൻ ബെഞ്ചു ഒക്കെ അവിടെ ഉണ്ട്. അതും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും എടുത്ത് സുപ്രീം കോടതി പോയി, ആടി പറഞ്ഞൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി ആ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത്, ഇതൊന്നും വിചാരിച്ചിട്ട് എങ്ങോട്ടും കൊണ്ട, ആടൊറ്റ കോടതിയേ ഉള്ളൂ, ഒരു തീരുമാനമേ ഉള്ളൂ, അതിനീതിയുക്തമായിരിക്കും. അവിടെ പിന്നെ കളിയൊന്നും നടക്കൂല, കൈക്കൂലില്ല, പറഞ്ഞോടി സ്വാധീനമല്ല, പിന്നെ ഒരു പരിപാടിയും അവിടെ നടക്കൂല. അത് പറഞ്ഞാ പറഞ്ഞു തന്നെ,
ചെയ്താൽ ചെയ്ത് തന്നെ ഒരു മാറ്റവും അവിടെ ഉണ്ടാവില്ല. മാ ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ എന്നും പറയും. ലാ യുബദ് ഭയങ്കര വാക്കാണ്. ആ ഏതിലേ സൂറത്ത് ഖുർആനിലുള്ളതാണ്, അത് ശരിയാ അല്ല? സൂറത്തു ഖാഫ്. ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽഅബീദ. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ അടുത്ത് പറയും വാക്കുകൾ എന്താവൂല, മാറ്റം വരുത്തൂല, വാക്കുകൾ മാറ്റം വരില്ല. എൻ്റെ അടുത്ത് വാക്കുകൾ മാറ്റം വരില്ല. എന്താ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞോ? അതെ, കീഴ്ക്കോടതി വിധിച്ചതിന് എതിരായിട്ട് എന്തു പറഞ്ഞു? മേൽക്കോടതി പറഞ്ഞു. ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ മിണ്ടില്ല. മാ യുബദ്ദൽ കൗലുല്ല നേരത്തെ സാറ് പറഞ്ഞ പോലെ വിധിച്ചാൽ അത് തന്നെ വിധി, പിന്നെന്തില്ല ആ വാക്കുകൾക്ക് മാറ്റല്ല, ചേഞ്ചില്ല. അതാണ് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ. അങ്ങനെ മാറ്റിയാലോ? വമാ അന ബിലല്ലാമിൽ ലബീദ്, അടിമകളോട് ഞാൻ അക്രമം ചെയ്യുന്ന ആളല്ല, നീതി ചെയ്യൂ. അപ്പോ ഇവനെ നരകത്തിലിടണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഘാതകൻ എവിടെയാണ് പറ? നിങ്ങളെന്താ മിണ്ടാത്തത്? നരകത്തിലാണ് ഘാതകൻ, നരകത്തിലാണ്. ആരുടെ വാക്ക? ആരുടെ വാക്ക? അള്ളാഹുവിന്റെ വാക്ക. ഇനി പറയും, മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എൻ്റെ അടുത്ത് വാക്കുകൾക്ക് മാറ്റമില്ല, വിധികൾക്ക് മാറ്റമില്ല. മാറ്റം വരുത്തിയാലോ? വമാ അന ബിലല്ലാമിൽ ലബീദ്, ഞാൻ അടിയാറുകളോട് അതിക്രമം ചെയ്യുന്നവനല്ല. അവനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ, അല്ല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ, ആ കൊല്ലപ്പെട്ടവൻ്റെ ഭാര്യയോട് കാണിക്കുന്ന നീതികേടാണത്, അവൻ്റെ യത്തീം കുട്ടികളോട് കാണിക്കുന്ന നീതികേടാണത്. അതുകൊണ്ട് യത്തീം കുട്ടികളോടും ഈ വിധവയോടും ഞാൻ എന്ത് ചെയ്യൂല, അനീതി കാണിക്കൂല. ഒരു വാക്കേ ഉള്ളൂ, ഒരു വിധിയേ ഉള്ളൂ, അവൻ നരകത്ത് പോകണം എന്നുള്ളതാണ്. അവനെ നമ്മൾ നരകത്തിലിടും. മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ചിന്ത ആരോടാ? ഭയങ്കരമായ ഒരു ഒരു അറ്റാച്ച്മെന്റ് ആരോടാ? ഈ ഘാതകനോടാ. ഓനെ ജയിലിലിടണോ, ഓനെ എറിഞ്ഞു കൊല്ലണോ, ഓനെ തൂക്കിക്കൊല്ലണോ, ഓനെ ജീവപര്യം തൊടണോ, ഇങ്ങനെ കുറേ വന്നിട്ട്. പിന്നെ നമ്മളെ മുസ്ലിയാർ യൂസുഫ് അഡ്വക്കേറ്റ് ആര്, വടകരക്കാരൻ, ആരെ വരെ അത്രയും വലിയ അക്രമം ചെയ്ത ആളുകൾക്ക് വരെ വാദിക്കാൻ, അല്ലെങ്കിൽ ആളൂര് അങ്ങനത്തെ ആളുകൾ ഒക്കെ വാദിക്കാൻ പോവുക. ആരോടുള്ള സ്നേഹ? കുറ്റവാളികളോട്. ശരിക്കും അള്ളാഹ് ആരോടാ സ്നേഹമുള്ളത്? കുറ്റം ചെയ്തവരോടാണോ? അല്ല, അത് അങ്ങനല്ല. ഇവിടുത്തെ വിഷയം വിധി പ്രസ്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതിന് വിധേയരായ ഇരകളോടാണ് അള്ളാഹുവിന് സ്നേഹമുള്ളത്. അന്ന് നമ്മളെ നാട്ടിൻ്റെ പ്രയോഗം എന്താണ്? നാടൻ പ്രയോഗം എന്താ? നാട്ടിലെ പ്രയോഗം ഇരകളിൽ നിന്നുള്ളതാ. അപ്പൊ അള്ളാഹുവിന് അറ്റാച്ച്മെന്റും ആഭിമുഖ്യം ഉള്ളത് ആരോടാണ്? ഇരകളോടാണ്. ആരോടല്ല? അക്രമികളോടല്ല, ലാലിമുകളോടല്ല, മറിച്ച് ദുൽമ് ആരോടാണോ ചെയ്തത് അവരോടാണ് പടച്ചതമ്പുരാന് ആഭിമുഖ്യമുള്ളത്. നമുക്കും എന്തായിരിക്കണം പറയും? ഇരകളോടാണ് നമ്മളും ചേർന്നു നിൽക്കേണ്ടത്, അവരെയാണ് നമ്മൾ കാത്തുവെക്കേണ്ടത്. ആരെയല്ല, അക്രമിയല്ല. അക്രമിക്ക് കിട്ടേണ്ടി പറയും, കിട്ടന്നെ വേണം എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഇവിടെ നിർത്തല്ലേ, നമ്മളിപ്പോൾ രണ്ടായത്തൊക്കെ ഊതിയൊക്കെ എന്നിട്ട് ഒന്നെടുക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഏർപ്പാടിപ്പോൾ. ആയിക്കോട്ടെ, ഒന്നുകൂടി നമ്മൾ പറഞ്ഞിട്ട് നിർത്തിയാലോ അല്ലേ? നിങ്ങൾ അറിഞ്ഞു നോക്കി, ഞാൻ പറയുന്നില്ല. അത് ശരി, നിങ്ങൾ പറയുന്നുല്ലേ. വൈദാ റഅല്ലദീന ലലമു, അക്രമികൾ കണ്ടാൽ, അല്ലദാബ ശിക്ഷ കണ്ടാൽ, പിന്നെ ഫലാ യുഖഫഫു അൻഹും, അവർക്ക് ലഘൂകരിക്കപ്പെടുകയും, ലഘൂകരിക്കില്ല എന്നാണോ,
ലഘൂകരിക്കപ്പെടുകയില്ല. വലാഹും യുന്ദറൂൻ, ഇട നൽകുകയും എന്നാണോ? നൽകുന്നത് അല്ലല്ലേ. ഇത നൽകപ്പെടുകയുമില്ല, സാവകാശം നൽകപ്പെടുകയുമില്ല. ലഘൂകരിക്കപ്പെടുകയില്ല, സാവകാശം നൽകപ്പെടുകയുമില്ല. രണ്ടിൻ്റെയും ആശയവും അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് കാണാണ്ടിരി നോക്കിയാലോ. ചെല്ലുവോ? വൈദല്ലേ. ആ ആ ഒരു വാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക് അല്ലേ. അക്രമികളായ ആളുകൾ ശിക്ഷ കണ്ടാൽ ഒന്ന് പറഞ്ഞു നോക്കി. വൈദാറ അല്ലദീന ലലമുല്ലദാബ, പിന്നെന്തായിരുന്നു? ഫല യുഖഫഫു അൻഹും, അതൊരു കഷ്ണാക്കാം. ഫല യുഖഫഫു അൻഹും, ഫാന്നാണോ വാന്നാണോ? ഫല, അപ്പോൾ അത് എന്തായാലും ഫ എന്നെയാണ് പറ്റൂ. ഫല യുഖഫഫു അൻഹും, പിന്നെ ഫ ആണോ വാണോ? വാ ആണ് പിന്നെ വേണ്ടത്. എന്താ പറയേണ്ടത്? മൂന്ന് കഷ്ണങ്ങളാണ് ആയത്ത് അല്ലേ. ഒന്നുകൂടി ചൊല്ലി നോക്കി. വൈദാറ അല്ലദീന ലലമുല്ലദാബ ഫല യുഖഫഫു അൻഹും വലാഹും യുൻലറൂൻ. ഇനി നമ്മളൊന്ന് കാണാണ്ട് ഒന്നിച്ച് ചൊല്ലി എല്ലാവരും. താഴോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി, നോക്കിയാൽ മതി. وَإِذَا الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. ഒന്നുകൂടി ചൊല്ലി. وَإِذَا الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. ഇങ്ങനെ പഠിക്കേണ്ടി, അർത്ഥം ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയാൽ കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിച്ചതുപോലെ ഇത് സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇതിൻ്റെ പേരിൽ പടച്ച തമ്പുരാൻ ഇഹത്തിലും പരത്തിലും നമുക്ക് ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും അംബിയ മുർസലീങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.